നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും. സുഭാഷ് മാത്സ് ക്ലാസ്സിൻ്റെ മറ്റൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് എ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല സൂപ്പറായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ തരുന്നുണ്ട്. മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി കൂടെയുള്ള ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കി നിങ്ങൾ അങ്ങോട്ട് പഠിച്ചോണം. നമുക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് പ്രോബ്ലംസ് എക്സാമിനുമ്പോഴത്തേക്കും ഓക്കെ. അപ്പോൾ നിങ്ങൾ തിരിച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ ജൂനിയേഴ്സ് പ്ലസ് വൺ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സ് പ്ലസ് വൺ, നിങ്ങൾ തൊട്ട് ജൂനിയർ, അവരിലോട്ട് നമ്മുടെ ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്തേക്കണം. അത് നിങ്ങൾ എന്നോട് ചെയ്യുന്ന തിരിച്ചൊരു സഹായം ഓക്കെ. അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ പറയാണ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഒരാളെ ഒന്ന് കണ്ടെത്തി ഒന്ന് ചെയ്തേക്കണം. മറക്കരുത്, നിങ്ങൾക്ക് അതിൻ്റെ മാർക്സ് പ്ലസ് ടുവിൽ കിട്ടിക്കോളും ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫൈൻ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ 146 ആൻഡ് പെർപെൻഡിക്കുലർ ഓർ നോർമൽ, ഈ രണ്ട് വേണം യൂസ് ചെയ്യും. കാരണം ഇതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമേ ചോദിക്കുള്ളൂ, ഒന്നീ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ആരാ നോർമൽ. ഞാൻ രണ്ടുകൂടെ യൂസ് ചെയ്തേക്കുന്നത്, ഏതും വേണേ വരാം ഓക്കെ. ടു ദ വെക്ടർ ഐ മൈനസ് ടു ജെ പ്ലസ് കെ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളൊരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. ഷുവർ പ്രോബ്ലം ആണ് കേട്ടോ, മിസ് ചെയ്തേക്കല്ല, സിമ്പിളാക്കി ചെയ്തു തരും ഓക്കെ. ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദിസ് പോയിന്റ്, ഒരു പോയിന്റ് കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്നു, വേർ വെക്ടറുമായിട്ട് നമ്മുടെ പ്ലെയിൻ എന്താണ് പെർപെൻഡിക്കുലർ ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്ലെയിൻ്റെ ഇക്വേഷൻ നമുക്ക് അങ്ങ് എഴുതി ഒരു മാർക്ക് ആദ്യമേ ഇങ്ങനെ കരസ്ഥമാക്കിയേക്കാം. ദാറ്റ് ഇസ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ വൺ പ്ലസ് സി ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് വൺ ഈ സീക്വൽ സീറോ. ഇതാണ് പ്ലെയിൻ്റെ നമുക്ക് ഇക്വേഷൻ ഇത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്കിനി വാല്യൂസ് കൊടുക്കേണ്ടത് രണ്ടിടത്താണ്. ഈ എക്സും വൈ ഇസഡും കണ്ടോ, അതിനെ അതേപോലെ തന്നെ അതിനൊന്നും ചെയ്യേണ്ട, അതിനെ അതേപോലെ നിങ്ങൾ വാല്യൂസ് കൊടുക്കുന്നത് എ എ ബി എ സിക്ക് എക്സ് വൺ വൈ വൺ ഇസഡ് വൺ ഇത്രയും. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ആൻസർ ആവുന്നു, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് നിങ്ങൾക്ക് പോകാനും പറ്റും ഓക്കെ. ഇനി ഇവിടെ നിന്നൊക്കെ അവരാരൊക്കെയെന്ന് പറയാം. ഇവിടെ എക്സ് വൺ വൈ വൺ ഇസഡ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പോയിന്റ് ഉണ്ടല്ലോ 1, 4, 6 അത്രയേ ഉള്ളൂ. അപ്പോൾ അതങ്ങോട്ട് എടുത്താൽ ബുദ്ധിമുട്ടില്ലല്ലോ. നെക്സ്റ്റ് എ കോമ ബി കോമ സി, ബ്രാക്കറ്റ് കൊടുക്കരുത്. എ കോമ ബി കോമ സി എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിനെ തന്നിരിക്കുന്നുണ്ടോ, അതിൻ്റെ ഐ ജെ കെകളുടെ കോഫിഷ്യൻസ് കൂടെയുള്ള നമ്പേഴ്സ്. ഇവിടെ ഐയുടെ കൂടെ 1, ജെയുടെ കൂടെ -2, കെയുടെ കൂടെ 1, ദാറ്റ് ഈസ് 1, -2, 1 ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണല്ലോ, ഡൗട്ടൊന്നുമില്ല. ഇനി അങ്ങോട്ട് ആർക്കും ചെയ്യാം, നിങ്ങൾക്ക് ആ രീതിയിൽ കൂടെ നമ്മൾ പറഞ്ഞുതരുന്നത്. അല്ലാതെ അറിയാൻ വയ്യ മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ കൂടെ അല്ല, നിങ്ങൾക്ക് അതേപോലെയാണ് ഞാൻ സംസാരിച്ച് നിങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ദാറ്റ് ഇസ് എ ഇൻറ്റു എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, എ ഇവിടെ ആരാണ്? 1 ഓക്കെ. ദാറ്റ് ഇസ് 1 ഇൻറ്റു എക്സ് മൈനസ് വാട്ട് ഈസ് എക്സ് വൺ, എക്സ് വൺ ഈസ് 1 ഓക്കെ. പ്ലസ് നെക്സ്റ്റ് പിന്നെ ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ -2 ഇൻറ്റു വൈ മൈനസ് വൈ വൺ, വൈ വൺ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആണ് 4 പ്ലസ് സി ഇൻറ്റു സി എന്ന് പറയുമ്പോൾ പിന്നെ 1 ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് വൺ, ഇസഡ് വൺ ഈസ് 6 ഈക്വൽ ടു 0 ഓക്കെ ആണല്ലോ. വാല്യൂസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തീർന്നു. 1 ഇൻറ്റു എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു എക്സ് എക്സ്, 1 ഇൻറ്റു -1 -1, -2 ഇൻറ്റു വൈ -2 വൈ ഓക്കെ. നെക്സ്റ്റ് -2 ഇൻറ്റു -4 +8. നെക്സ്റ്റ് 1 ഇൻറ്റു ഇസഡ് -6 ഈക്വൽ ടു 0. ഫൈൻ ആൻസർ എഴുതുമ്പോൾ ആദ്യം എക്സ് എഴുതുക, രണ്ടാമത് വൈ എഴുതുക, മൂന്നാമത് ഇസഡ് എഴുതുക. നമ്പേഴ്സുകൾ നോക്കുമ്പോൾ 8 ആണ് ഇവിടെ പ്ലസ് ആയിട്ടുള്ളത്, ഇത് രണ്ടും മൈനസ് നമ്പേഴ്സ്. അപ്പോൾ -1ഉം -6ഉം ചേരുമ്പോൾ -7, ഇത് +8. അപ്പോൾ -7ഉം +8ഉം ചേരുമ്പോൾ +1, ഡിഫറൻസ് വലിയ നമ്പർ സൈൻ കൊടുക്കുമ്പോൾ +1 ഈക്വൽ എത്രയായി? 0. പ്രോബ്ലം തീർന്നു, നമുക്ക് 3 മാർക്ക് നമ്മുടെ കൈപ്പിടിയിലായി കഴിഞ്ഞു ഓക്കെ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റൻ ആണ്, ഈ എക്സാമിൻ്റെ ഷുവർ പ്രോബ്ലമാണ്, മിസ് ചെയ്യരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ബെൽബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം. ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാതെ നിങ്ങൾ ചെയ്തേക്കണം ഓക്കെ. അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ കൂടെ നമ്മൾ കാണും അന്ന് വരെ ഓക്കെ. അതിനൊക്കെ മുമ്പുള്ള തൊട്ടു മുമ്പുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ക്ലാസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓക്കെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ് കാണുന്നവരെ ഗുഡ് ബൈ.